അങ്ങനെ നമ്മൾ തിയറി ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ ജീൻ പിയാഷെ, ജീൻ പിയാഷെയുടെ ഒരു തിയറി അല്ലേ, ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതായത് വൈജ്ഞാനിക വികാസം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ആ തിയറിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെ, ഐഡിയ ഒക്കെ കൃത്യമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു, റെഡി അല്ലേ. ഇനി ആ ഒരു കാര്യത്തിൽ സംശയം വരില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി നമ്മൾ നോക്കുന്നത് ഇതേ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് രണ്ടാമത് ഒരു തിയറി അല്ല, അതായത് രണ്ടാമത് ഒരു വ്യക്തി കൂടെ ഈ ഇത്തരം വികസനത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വികാസങ്ങളാണല്ലോ പഠിക്കുന്നത് അല്ലേ, വികാസ തത്വങ്ങളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ആര്, ജീൻ പിയാഷെ എന്ന് പറയും. ഓക്കെ, ആരാണ്, സോറി, എന്താണ്, ജെറോം എസ് ബ്രൂണർ. ഓക്കെ, പിയാഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അടുത്ത വ്യക്തിയാണ് ആര്, ജെറോം എസ് ബ്രൂണർ ആണ് കേട്ടോ, ജെറോം എസ് ബ്രൂണർ എന്നാണ് പേര്, ജെറോം എസ് ബ്രൂണർ. ക്ലിയർ അല്ലേ. ഇതാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന തിയറി, സിദ്ധാന്തം, അല്ലെങ്കിൽ സിദ്ധാന്തമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, തിയറി ആയിട്ട് കണക്കാക്കേണ്ട, ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം. അതായത് ഒരു വ്യക്തിയിൽ വൈജ്ഞാനിക വികാസം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജീൻ പിയാഷെ പറഞ്ഞത് നമ്മൾ പഠിച്ചു. ഇനി ബ്രൂണർ എങ്ങനെയാണ് നടക്കുന്ന എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, തിയറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ കോംപ്ലക്സ് ആയിട്ട് മൊത്തത്തിൽ പ്രശ്നം വരും. ക്ലിയർ അല്ലേ. നോക്കുക, ഈ ബ്രൂണറിനെ കുറിച്ച് പറയുമ്പോൾ തിയറിയിൽ കിടക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് ബ്രൂണറെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ജെറോം എസ് ബ്രൂണർ എന്തൊക്കെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ കുറേ ഡെഫിനേഷൻസ് ഒക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് ആരാണ്, ജെറോം എസ് ബ്രൂണറാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് കോമൺ ആയിട്ട് പറയാം, എന്നിട്ട് നമുക്ക് ഓരോ കാര്യത്തിലേക്ക് പോകാം. കുട്ടികളെ പഠിക്കാനായിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, ജെറോം എസ് ബ്രൂണർ അല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയോ, ഒരു കുട്ടിയെ അവൻ്റെ പ്രായത്തിനനുസരിച്ചല്ല അവൻ പഠിക്കുന്നത്. ഓക്കെ, പ്രായത്തിനനുസരിച്ചല്ല, പ്രായം നോക്കിയല്ല അവൻ പഠിക്കുന്നത്. അതായത് ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ ഏതൊരു കുട്ടിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രായത്തിൽ ഏതൊരു പ്രായമായാലും അവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ആര് പറഞ്ഞത്, ജെറോം എസ് ബ്രൂണർ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താണ്, ജീൻ പിയാഷെ നടത്തിയ എല്ലാ സ്റ്റേജുകളും ഉണ്ടല്ലോ, തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജെറോം എസ് ഈ ബ്രൂണറിന് ആ കാര്യങ്ങളൊക്കെ താല്പര്യമായിരുന്നു, അതിനോടൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ബ്രൂണർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജുകൾ, ഓരോ ഘട്ടങ്ങളുണ്ടോ, നമ്മുടെ മൂന്നാമത്തെ തേർഡ് സ്റ്റേജിൽ ഈ ഒരു സൈഡിൽ നമ്മൾ എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഘട്ടങ്ങൾ, നാല് ഘട്ടങ്ങളൊക്കെ ഇല്ലേ, അതിനോടൊക്കെ ആർക്ക് താല്പര്യമുണ്ടായിരുന്നു, ഈ പറഞ്ഞ നമ്മുടെ ബ്രൂണറിന് അതിനോടൊക്കെ താല്പര്യമുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്താണ് അംഗീകരിച്ച കാര്യം കൂടിയാണ്, ശരി വെച്ചതാണ്. ഓക്കെ, പക്ഷേ പിയാഷയുടെ ഒരു കാര്യത്തിന് മാത്രം ബ്രൂണറിന് എന്തുണ്ടായി, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളാ സെൻസറി മോട്ടോർ സ്റ്റേജും അതുപോലെ എന്താണ് അങ്ങനെ സെൻസറി മോട്ടോർ സ്റ്റേജ് തുടങ്ങിയിട്ട് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകുന്ന നാല് ഘട്ടങ്ങളില്ലേ, അത് കൃത്യമായിട്ടുള്ള വയസ്സ് വെച്ചിട്ടാണല്ലോ ആര് പറഞ്ഞത്, പിയാഷെ പറഞ്ഞത് അല്ലേ. 2-3 വയസ്സ് വരെ അല്ലെ, 2 വയസ്സ് വരെ, പിന്നീട് അങ്ങോട്ട് 2-7 വയസ്സ് വരെ അല്ലേ, ആ രീതിയിൽ 11 വരെ, അങ്ങനെ അങ്ങോട്ടുള്ള വയസ്സുകൾ വെച്ചിട്ടല്ലേ പറഞ്ഞത്. അതായത് ഓരോ ഡെവലപ്മെൻറ്റും നടക്കുന്നത് കൃത്യമായിട്ടുള്ള വയസ്സിൻ്റെ, അതായത് ആ ഏജിനനുസരിച്ചാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ബ്രൂണർ ഒരു കാര്യം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു, വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്രൂണറിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമുക്ക് ഏത് പ്രായത്തിനും ഏതൊരു വ്യക്തിയെയും എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാൻ കഴിയും എന്നാണ് ബ്രൂണർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്രൂണറിൻ്റെ തിയറിയിൽ അല്ലെങ്കിൽ ബ്രൂണറിൻ്റെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നമ്മൾ ഒരിക്കലും വയസ്സിനെ പരാമർശിക്കില്ല. അതായത് വയസ്സ് വെച്ചിട്ടല്ല, ഏജിനനുസരിച്ചിട്ടല്ല അദ്ദേഹം എന്ത് പറഞ്ഞത്, ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. വയസ്സ് നമ്മൾ മെയിൻറ്റെയ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതാണ്, ഏതൊരു കുട്ടിയെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു കുട്ടിയെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ പഠിപ്പിക്കുക എന്നല്ല, പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചൊരു കാര്യമാണ് ഈ ആശയ സമ്പാദന മാതൃക അല്ലേ. ആശയ സമ്പാദന മാതൃക നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് ക്വസ്റ്റ്യൻ തന്നെയാണ്, ദ ടേം കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓക്കെ, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു ടേം അതായിരുന്ന ബ്രൂണറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടേം അല്ലെ, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചുവടെ തന്നിട്ടുള്ള പേര് ആരാണ്, ജെറോം എസ് ബ്രൂണറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ആശയ സമ്പാദന മാതൃക എന്ന് പറയുന്നത് തന്നെ അതന്നെയാണ്. അതായത് നമ്മൾ കുട്ടിക്ക് എന്താണ് നമ്മൾ അവനെ വേണ്ട മൊത്തം കാര്യങ്ങൾ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കും. ഒന്ന്, എന്താണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. ഓക്കെ, എന്താണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്, ജെറോം എസ് ബ്രൂണറിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്.
അതിലും പ്രശസ്തി ആർജിച്ച മറ്റൊരു പുസ്തകമാണ് എന്താണ് ഇതിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്താണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത് രണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ദ കൾച്ചർ കൾച്ചർ ഓക്കെ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ക്ലിയർ ആണോ? ഈ രണ്ട് പുസ്തകങ്ങൾ ആരുടേതാണ്? ഇത് മാത്രമല്ല ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഈ എന്താണ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഈ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ. അത് രണ്ടെണ്ണം എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഫ്രോയിഡിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ പറയാനുണ്ട്. അപ്പോൾ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് ബ്രൂണറിൻ്റെ. ഈ രണ്ട് ബുക്കുകളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി കൂടുതലായിട്ടും ഇൻട്രൊഡ്യൂസ് നമ്മളെ വ്യാപകമായിട്ടുള്ളത്. കേട്ടോ, ആൾക്കാരൊക്കെ പഠിച്ചു വന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. റെഡി, ഇനി ഇങ്ങോട്ട് വരും. ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ, ഈ ബ്രൂണറിൻ്റെ തിയറി പ്രകാരം നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്തായാലും ഒരു മൂന്ന് കാര്യങ്ങൾ എന്തായാലും മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവുമല്ലോ. ബ്രൂണറുമായി ബന്ധപ്പെടുത്തി മൂന്ന് കാര്യങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. പക്ഷേ അതിന് ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രൂണറിൻ്റെ തിയറിയും. ഓക്കെ, ബ്രൂണറിൻ്റെ തിയറിയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യും. ആ മൂന്ന് നമ്മൾ ഒറ്റ ക്ലാസ് പറയും. ഓക്കെ, ഫസ്റ്റ് ആദ്യം പറയുന്നത് എന്താണെന്ന് അറിയോ, ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ആദ്യം വരുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു? ഇൻ്റലക്ച്വൽ എന്താണെന്ന് അറിയാലോ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം ആദ്യം വിശദീകരിക്കുന്നത്. ഓക്കെ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും. ഏതൊക്കെ രീതിയിൽ? ഏ, അതിലൂടെ കുട്ടി എങ്ങനെയാണ് അറിവ് നേടുന്നത്, അല്ലെങ്കിൽ അറിവ് എങ്ങനെയാണ് അവൻ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എന്താണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയും. ഡിസ്കവറി ലേണിംഗ് എന്നാണ് പറയുക. ലേണിംഗ് കേട്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. ഡിസ്കവറി ലേണിംഗ് എന്ന് നമ്മൾ പറയും അതിനെ, ഡിസ്കവറി ലേണിംഗ്. ക്ലിയർലേ? കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നതിലെ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. അതിന് വരുന്ന അടുത്ത തേർഡ് കാര്യം നമ്മൾ പറയുന്നതാണ് സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടെ സ്പൈറൽ ഇതന്നല്ലേ. ഓക്കെ, സ്പൈറൽ കരിക്കുലം. ഓക്കെ, കരിക്കുലം എന്ന് പറയുന്ന ഒരു ടേമും കൂടിയുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ എന്താണ് എങ്ങനെ നമുക്ക് ഒരാളെ പഠിപ്പിക്കാം, അല്ലെ പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ആ ഒരു പഠന രീതികളൊക്കെ പോകുന്നത് എന്ന രീതിയിൽ നമ്മൾ സ്കഫോൾഡർ എന്ന രീതിയിൽ ക്രമീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മൾ ഇവിടെ പറയുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നേരിട്ട് പോയിട്ട് ബ്രൂണർ എന്ന് പറയുമ്പോൾ മൂന്ന് ഒരു കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോകുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യണം, ഈ കാര്യം കൃത്യമായിട്ട് ഒരു ഫ്രെയിം വർക്കിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ജെറോമസ് ബ്രൂണർ എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ വൈജ്ഞാനിക വികാസം എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറയുക. ഓക്കെ, അതായത് അവൻ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്തെടുക്കുന്നത്, ആശയങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിൽ. രണ്ട്, കുട്ടി ശരിക്കും യഥാർത്ഥ രീതിയിൽ കുട്ടി സ്വയം എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെ കുട്ടി അറിവ് നിർമ്മിച്ച് കുട്ടി തന്നെ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിലേക്ക് നമ്മൾ വരാം. പിന്നെ സ്പൈറൽ കരിക്കുലം എന്താണെന്നല്ലേ പറയാം. ഇനിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരിക. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ ആദ്യം വരുന്ന സാധനം നമുക്ക് നോക്കാം. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇന്നലെ സാധാരണ പറയുന്ന പോലെ ഈ തിയറിയൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് നമ്മുടെ വികാസം, വൈജ്ഞാനിക വികാസം എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെ ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് സ്റ്റേജസ്, മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ വൈജ്ഞാനിക വികാസം ഒരു വ്യക്തിയിൽ നടക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ തന്നെ പഠിക്കണം. അതന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അത് പറഞ്ഞ ശേഷം ക്വസ്റ്റ്യൻ പറയാം ഏത് വർഷമാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മൂന്ന് ഘട്ടത്തിലൂടെയാണ്. ഓക്കെ, കുട്ടി അനുഭവങ്ങളുടെയും കാര്യങ്ങളുടെയൊക്കെ ഓരോന്ന് പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മൂന്ന് ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം, അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. എന്തായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാണ് പറയുക. ഓക്കെ, ഇനാക്റ്റീവ് സ്റ്റേജ്, ഇനാക്റ്റീവ് സ്റ്റേജാണ്. എല്ലാം സ്റ്റേജ് തന്നെയാണ്, സ്റ്റേജ്. ഓക്കെ, വീണ്ടും എഴുതുന്നില്ല. ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാണ് പറയും. അല്ലെങ്കിൽ അതിൻ്റെ മലയാളത്തിൽ അതും കൂടി നമുക്ക് വേണമല്ലോ. മലയാളം വീട് എന്താണ് ആക്റ്റീവ്, ഇനാക്റ്റീവ് എന്നാണ് പ്രവർത്തനഘട്ടം. ഓക്കെ, പ്രവർത്തനാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രവർത്തനഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ പറയും ഇനാക്റ്റീവ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഇനാക്റ്റീവ് സ്റ്റേജിൽ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയായിരിക്കും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനാക്റ്റീവ് സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുട്ടിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി, കുട്ടി എന്നല്ല നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് കുട്ടിയെന്നൊന്നുമില്ല, ഓരോ പ്രായത്തിൽ എങ്ങനെ വേണം പറയാം. നമ്മളിപ്പോൾ പറയുമ്പോൾ കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കും, അങ്ങനെയാണ് നമുക്കൊരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകാൻ കഴിയും. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഈ പ്രവർത്തന ഘട്ടത്തിൽ എങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യം പറഞ്ഞാൽ, ഇവിടെ എല്ലാം കുട്ടികൾ എന്താണ് കുട്ടികളെ ചെയ്യുന്നത് വെച്ചാൽ, ഓരോ കാര്യം, ഒരു വ്യക്തിയായാലും എന്തായാലും, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുക്കൾ വെച്ചിട്ടാണ് കുട്ടിയുടെ പഠനം ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള വികാസം, ഒരു വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി കളക്ട് ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് എന്താണ് മൂർത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പഠനം നടക്കുന്നത്. ഓക്കെ, അല്ലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ കായിക പ്രവൃത്തിയിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, കായിക പ്രവൃത്തിയിലൂടെ പഠനം നടക്കും. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അവൻ്റെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയെടുക്കുന്ന അനുഭവത്തിലൂടെയൊക്കെ, എക്സ്പീരിയൻസിലൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. പഠിച്ചെടുക്കുന്നതൊക്കെ കൂടുതലും എന്തുതന്നെയാണ് കായിക പ്രവൃത്തിയിലൂടെയും അതുപോലെ തന്നെ കോൺക്രീറ്റ് ആയിട്ട് ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുക. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. എങ്ങനെയാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ
ഈ പ്രായത്തിലെ കുട്ടികൾ ഓക്കെ ഈ പ്രായം പ്രായം ഇവിടെ ഒരു ഘടകമല്ല എന്നാലും നമ്മൾ പറയുന്ന സമയത്തൊന്നും ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക ഏറ്റവും ചെറിയ കുട്ടിയാണ് കുറച്ച് വലിയ കുട്ടി കുറേ നല്ലോണം വലിയ കുട്ടി ആ രീതിയിൽ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് മനസ്സിലാക്കി നോക്കുക പഠിച്ചതിന് ശേഷം അത് വിടുക ഓക്കെ അപ്പോൾ ഇതിൽ ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ കുട്ടികൾ സാധാരണ ഇതിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു പഠനം തുടങ്ങിയ സമയത്ത് നമ്മളിപ്പോൾ ഓരോ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരോട് നമ്മൾ വെറുതെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നും അറിയാത്തൊരു കുട്ടി ഒരു പഠനം തുടങ്ങുന്ന ഒരു കുട്ടി ആ കുട്ടിയോട് നമ്മൾ നേരെ പോയിട്ട് പിന്നെ ഓരോ തരത്തിലുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഗ്ലോബിനെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ഇങ്ങനെ ഇങ്ങനെ വട്ടൊക്കെ വരച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ ഒബ്ജക്റ്റുകൾ കണ്ടിട്ടായിരിക്കും കുട്ടികൾ കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിക്കുക അല്ലേ അതായത് നേരിട്ട് കണ്ടുകൊണ്ട് അതായത് കയ്യിൽ തൊട്ട് സ്പർശിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കുട്ടി ആ കാര്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതെന്നാണ് ആര് പറഞ്ഞത് ബ്രൂണർ പറഞ്ഞത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ആ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഈ നമ്മളിപ്പോൾ ഈ ബ്ലോക്സും കാര്യങ്ങളൊക്കെ കളിക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഹൗസിൻ്റെ ഒക്കെ നമ്മൾ ഓരോ വീടിൻ്റെയും വാഹനത്തിൻ്റെയും കാറിൻ്റെ ഒക്കെ ഷേപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നില്ല ഓരോ ബ്ലോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നു കായികമായിട്ട് അവരെന്നെ ചെയ്ത് ഓരോ വസ്തുക്കളെടുത്ത് അവരെന്നെ കണക്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആക്കാം ഇതാണ് വീട് അല്ലെങ്കിൽ ഇതാണ് പാമ്പ് അല്ലെങ്കിൽ ഇതാണ് എന്താണ് ബൈക്ക് അല്ലെ ഇതാണ് കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരാക്കാറുണ്ടല്ലോ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി ഇനാക്റ്റീവ് സ്റ്റേജ് വെച്ചാൽ പ്രവർത്തനത്തിലൂടെ ഓക്കെ എന്താണെന്ന് മനസ്സിലായി കായിക പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ എന്താ പറയും ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും അത്ര മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഇവിടെ വരുന്ന കാര്യം സെക്കൻഡ് ഓക്കെ സെക്കൻഡ് എന്തായിരിക്കും ഇനാക്റ്റീവ് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്നത് എന്താണ് ഐക്കോണിക് സ്റ്റേജ് എന്നാണ് പറയുക കേട്ടോ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയും ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മളതിൻ്റെ മലയാളത്തിൽ എന്തു പറയും ബിംബനഘട്ടം ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബനഘട്ടം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ പ്രായം ഇവിടെ ഒരു ഫാക്ടർ അല്ല എന്നിരുന്നാൽ പോലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഘട്ടം ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കും അടുത്ത് നമ്മൾ പറഞ്ഞ ഘട്ടം കുറച്ചും കൂടി വലിപ്പമായി അല്ലേ ഒരു വലിയ കുട്ടിയായി കാരണം പിയാശ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഓരോ സ്റ്റേജസ് വരുന്നില്ല കൃത്യമായിട്ടുള്ള വയസ്സിനെ വെച്ചിട്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അതില്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ഘട്ടം കുറച്ചും കൂടെ ഒരു പ്രായം അതായത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു ചൈൽഡ്ഹുഡിലേക്ക് എത്തിയെന്നുള്ള രീതിയിലൊന്ന് മനസ്സിലാക്കുക തേർഡ് പറയുമ്പോൾ അതൊരു ചൈൽഡ്ഹുഡും കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഐക്കോണിക് സ്റ്റേജിലത്തെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ പഠനങ്ങൾ ആശയങ്ങൾ കുട്ടി മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഒന്നാലോചിച്ച് നോക്കിയേ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ വസ്തുക്കൾ കണ്ടുകൊണ്ട് പഠിച്ചു അല്ലേ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഇതാണ് ഇല എന്ന് പറയുമ്പോൾ നമ്മൾ ഇല നേരിട്ട് കൊണ്ട് കുട്ടിയെ കാണിക്കുന്നു അല്ലേ ഇതാണ് ഇല ഇതാണ് ബോള് അപ്പോൾ ബോൾ നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുത്ത് കുട്ടിയെ പഠിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല അവൻ കണ്ടു പഠിക്കുന്ന എല്ലാം ഓക്കെ എല്ലാം അതിൽ ഉൾപ്പെടും ക്ലിയർ അല്ലേ അപ്പോൾ ഇതാണ് പേന എന്ന് എഴുതുന്ന ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ല നമ്മൾ എന്ത് ഇതാണ് പേന അല്ലേ ഇങ്ങനെയാണ് പേന എന്നുള്ള രീതിയിൽ അവൻ കണ്ടു പഠിക്കുന്നു രണ്ടാമത് ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ ഈ കുട്ടിയുടെ പ്രത്യേകം എന്താണ് അവൻ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി കഴിഞ്ഞു അല്ലേ ഒബ്ജക്റ്റുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ട് അപ്പം നമുക്ക് എന്താ ഇതിന് നേരിട്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിലും നമുക്കതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടാലും കുട്ടിക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഐക്കോൺസ് ഓരോ ഐക്കൺസ് അല്ലെങ്കിൽ ഒരു ബിംബങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ പഠനം നടക്കുക അതായത് ഇപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അവരതിൻ്റെ ചിത്രം കാണിച്ചാൽ മതി ചിത്രങ്ങൾ അതായത് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രാഫുകൾ ഓക്കെ ഡയഗ്രാംസ് ഇല്ലുസ്ട്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവും കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഏത് വ്യക്തി ആരുമല്ല പഠനം നടക്കുന്ന അവരെ സ്റ്റേജാണ് പറയുന്നത് ഓക്കെ ഏതൊരു വ്യക്തിയാവട്ടെ അത് ചെറിയ കുട്ടിയാണെങ്കിലായാലും വലിയ മുതിർന്നവരാണെങ്കിലും എത്ര ആവട്ടെ അവർ പഠനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വികസനം നടക്കുന്ന ഈ ഘട്ടമാണെന്നാണ് ബ്രൂണർ പറയുന്നത് രണ്ടാമത്തെ ഘട്ടം ഇതായിരിക്കും അങ്ങനെ ഈ രണ്ട് മൂന്ന് ഘട്ടത്തിലൂടെയും എന്തായാലും കടന്നു പോകും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഐക്കോണിക് സ്റ്റേജ് ഞാൻ പറഞ്ഞതാണ് ഈ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാഫുകളോ ഇല്ലുസ്ട്രേഷൻസോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെയാണ് കുട്ടിയെ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം അവിടെ ബോള് കണ്ട് പഠിച്ച ഒരു കുട്ടിയോട് ഇപ്പോൾ നമ്മളൊരു പച്ചക്കളർ ബോൾ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലായി അതിൻ്റെ ചിത്രം പോകുന്നു അല്ലേ അല്ലെങ്കിൽ കാണിച്ചു കൊടുത്താൽ മതി ക്ലിയർ കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓരോ ചിത്രം ഇപ്പോൾ വീടിൻ്റെ ചിത്രം വീടിനെ കുറിച്ച് നമ്മൾ പറയുന്നെങ്കിൽ ആ വീട് കണ്ട കുട്ടിക്ക് മനസ്സിലായി അല്ല അവനെ തന്നെ അത് വരക്കാൻ പറ്റും ആ ഏതാണ്ട് ഇതാണ് നോക്കി ഇങ്ങനെ വരക്കാനൊക്കെ പറ്റും അല്ല നോക്കിക്കൊണ്ട് ചിലപ്പോൾ അത് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി കയ്യിലൊരു കഴിവ് കുട്ടിയിലുണ്ടാവും റെഡിയാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലുസ്ട്രേഷനൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചില ആശയങ്ങളൊക്കെ കുട്ടിയിലെത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ കാർട്ടൂൺസ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി അപ്പോൾ ചില കുട്ടികളൊക്കെ ഇല്ലേ ആദ്യം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റ് അടുത്ത സ്റ്റേജിലെ കുട്ടികളെന്നാണ് ഇപ്പോൾ ടി വിയൊക്കെ കണ്ട കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലേ ക്യാച്ച് ചെയ്യുന്നില്ലേ ഓരോ ഇല്ലുസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഓരോ ആശയങ്ങളൊക്കെ കാർട്ടൂൺ വഴി ചിത്രീകരിച്ചിട്ടല്ലേ ഇവരിലേക്ക് എത്തുന്നത് അപ്പോൾ അതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലേ അതൊക്കെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് അടുത്തേക്ക് എത്തുന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ആ അത്തരത്തിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന അല്ലെ അത്തരത്തിൽ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് ഏത് ഐക്കോണിക് സ്റ്റേജ് അല്ലെ ബിംബന ഘട്ടം എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ഇവിടെ തേർഡ് സ്റ്റേജ് വരുന്നത് തേർഡ് സ്റ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം തേർഡ് സ്റ്റേജ് ഓക്കെ തേർഡ് എന്താണ് ഇനാക്റ്റീവ് ഐക്കോണിക് പിന്നെ വരുന്നത് സിംബോളിക് സ്റ്റേജ് ഓക്കെ സിംബോളിക് സ്റ്റേജ് എന്ന് പറയും സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഇത് ബിംബാത്മക ഘട്ടം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം എന്നും പറയാറുണ്ട് ഓക്കെ പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ ബിംബാത്മക ഘട്ടം എന്നും കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടത് പ്രതിരൂപാത്മക ഘട്ടം എന്നുള്ളതാണ് അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഓക്കെ രൂപാത്മകം ഏതിനാണ് കോൺക്രീറ്റ് അല്ലേ ആ കാര്യം ക്ലിയർ ആവുക
അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് സിംബോളിക് സ്റ്റേജ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ പ്രവൃത്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത് അല്ലേ? ഏതിൽ? ഇനാക്റ്റീവ് സ്റ്റേജിൽ. ഐക്കോണിക് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ അവിടെ ബിംബങ്ങളാണ്, പ്രവൃത്തി മാറി അതിലേക്ക് നമ്മൾ ചിത്രങ്ങൾ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു. ഓക്കെ, എല്ലാം കണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലെത്തി, അവരുടെ പഠനം അവർ കണ്ടുകൊണ്ട് പഠിക്കുന്നു. തേർഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ആദ്യത്തെ സ്റ്റേജിലുണ്ടായ പ്രവൃത്തിയും രണ്ടാമത്തെ സ്റ്റേജിൽ ഈ ബിംബങ്ങളെ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഐക്കോൺസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഭാഷാ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അവർ കണ്ടും കേട്ടു എന്താണ് കണ്ടു പഠിച്ചതായാലും ചെയ്തു പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് വരുമ്പോഴും എന്താ ഈ ഭാഷാ രീതിയിൽ സംസാരത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ രണ്ട് സ്റ്റേജ് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഇലയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നു, ഒരു കുറേ ടൈപ്പ് ഇലകളെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നു, അപ്പോൾ ഇലകളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കണം അല്ലേ, ഇതാണ് ഇല, ഇതാണ് മാവിൻ്റെ ഇല, ഇത് വലിയ ഇല, കാണിച്ചു കൊടുത്തു. രണ്ടാമതിലേക്ക് വരുമ്പോൾ ഞാൻ ഇല എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ ചിത്രം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലായി ആ ഇതാണ് ശരിയാണ്. ഓക്കെ, തേർഡിലേക്ക് വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ആ അതിൻ്റെ ഇല അതാണ്, അപ്പോൾ പറയുമ്പോൾ തന്നെ കുട്ടികൾ മനസ്സിലായി. അതായത് നമ്മൾ സംസാരത്തിലൂടെ ഭാഷയിലൂടെ കുട്ടികൾ കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു. അതാണ് ഇത് സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ രൂപാത്മക ഘട്ടം. കുട്ടി അല്ലെങ്കിൽ വ്യക്തി ആരോട്ടെ, ക്ലിയർ, പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറഞ്ഞു രൂപങ്ങൾ നമ്മൾ നേരിട്ടിട്ട് വീണ്ടും അവർക്ക് കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതലായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൊക്കെ നടന്നു വരുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് എത്തി, ഒരു സ്കൂൾ ലെവലിലെ കുട്ടി നേരിടും, ഈ രണ്ട് സ്റ്റേജും കഴിഞ്ഞ് തേർഡിലേക്ക് വരുന്നു. നമ്മളിപ്പോൾ ചില കോമ്പറ്റീഷൻസൊക്കെ നടത്താറില്ല, ഇപ്പോൾ പോസ്റ്റർ രചന അല്ലെങ്കിൽ ചിത്രരചന മത്സരങ്ങൾ, പെയിൻറ്റിങ്സ്, കളർ പെൻസിൽ, അങ്ങനെ ചിത്രരചന തന്നെ അതിൽ ഓരോ പെയിൻറ്റിങ്സ്, കളർ പെൻസിൽ, അങ്ങനെ ഓരോ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കും അല്ലേ. അതായത് വലിയ ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക, അതായത് എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാർക്കറ്റ്, മാർക്കറ്റാണ് അല്ലേ, ഒരു ചന്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എന്നൊരു തീം കൊടുത്താൽ അവരെന്ത് ചെയ്യുന്നു, അവരെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അവർ കണ്ട മാർക്കറ്റും അവരെങ്ങനെയാണ് ചന്ത അല്ലെ, ആ രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലെത്തും. ആ അതിനനുസരിച്ച് ആ കുട്ടികൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓരോരാളും അവരവർക്ക് തോന്നുന്ന രീതിയിൽ അവരവരെ ഇതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ചിത്രങ്ങൾ വരച്ച് തരും അവരെ മനസ്സിൽ. അതായത് അവർ ഈ ഒരു സ്റ്റേജിലൂടെ കണ്ട് വന്ന സാധനം, എടുത്ത് ഉപയോഗിച്ച് വരുന്ന സാധനം, പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അത് കണ്ട് മനസ്സിലാക്കിയ സാധനം പിന്നീട് അവർക്ക് പകർത്താൻ പറ്റുന്നു, അവരെ മനസ്സിലുണ്ട് സാധനം, നമ്മൾ സംസാരം കൊണ്ട് പറയുന്ന മാത്രമേ ഉള്ളൂ, അവരാണത് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്ത് തരുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഭാഷാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആശയങ്ങൾ സമ്പാദിക്കുന്ന, ആശയങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജാണ് ഇത്, സിംബോളിക് സ്റ്റേജ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിലെ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഒരു ടീമൊക്കെ കൊടുക്കുന്നത്, അപ്പോൾ അവരുടെ കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേജിലേക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും സാധാരണ ഇതിൽ ചെറിയ ക്ലാസ്സിലൊക്കെ ഉള്ളവർക്കുള്ള ചിത്രരചനയൊക്കെയാണ്, ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പറയും മത്സ്യം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വരച്ച ചിത്രം കാണിച്ചു കൊടുത്താൽ അവരത് നോക്കി വരകും അല്ലെ, നോക്കി വരക്കാനൊക്കെ പറ്റും, ക്ലിയറാണോ? ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ സിംബോളിക് സ്റ്റേജ് എന്താണെന്നില്ല മനസ്സിലായി, പ്രതിരൂപാത്മക ഘട്ടം എന്നും നമുക്ക് പറയാൻ കഴിയും അല്ലേ. അപ്പോൾ പിയാഷയുടെ കാര്യം ഇത് വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ, ജസ്റ്റ് ഒന്ന് നമ്മൾ ഏജ് ഇവിടെ പറയുന്നില്ല, ബ്രൂണർ ഏജ് പറഞ്ഞിട്ട് ആ ഏജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പിയാഷയായിട്ട് ഒരു ക്ലാഷ് വന്നത്. പക്ഷേ അത് വെച്ച് നോക്കുവാണെങ്കിൽ വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, സെൻസറി മോട്ടോ സ്റ്റേജ് അല്ലേ, ഇന്ദ്രിയജാല ഘട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് രണ്ട് വയസ്സ് വരെ ഒരു കാലഘട്ടം, അങ്ങനെ ആലോചിച്ചാൽ മതി. പക്ഷേ രണ്ട് വയസ്സ് വരെ എന്നല്ല, അതിൽ എങ്ങനെ വേണം പോകും, ഓക്കെ, ഏത് വ്യക്തിയാണെന്നുള്ളൂ. ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ചൈൽഡ്ഹുഡ് അല്ലേ, ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് അല്ല, ചൈൽഡ്ഹുഡ് എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. തേർഡിലേക്ക് വരുമ്പോൾ എന്താണ്, ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ ഏജ് ഇവിടെ ഒരു ഫാക്ടർ അല്ല, അതുകൊണ്ട് തന്നെ അതങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇദ്ദേഹം വയസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഇത് ഡെവലപ്പ് ചെയ്തത്, ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ സ്റ്റേജസ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞതാണ്, ഏത് പ്രായത്തിലുള്ള വ്യക്തികൾ, അത് ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ, അവരൊരു പഠനം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ തുടങ്ങുന്ന ഈ കുറേ സ്റ്റേജുകൾ വഴിയായിരിക്കും കടന്നു പോവുക. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം 2016 അല്ലേ, 2017 ഒരു എൽ പി യു പി എക്സാം, 2017 എൽ പി എസ് എ എക്സാമിൽ വന്നൊരു ക്വസ്റ്റനാണ്, എന്താണ് ചുവടെ തന്നിട്ടുള്ളത്, ബ്രൂണറിൻ്റെ ഈ ഘട്ടങ്ങൾ, വികാസ ഘട്ടങ്ങൾ അല്ലേ, ബ്രൂണറിൻ്റെ വികാസ ഘട്ടങ്ങളുടെ കൃത്യമായ ഓർഡർ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനുണ്ട്. അതായത് ഇനാക്റ്റീവ് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഐക്കോണിക് എന്തരും, അല്ലെങ്കിൽ ഐക്കോണിക്ക് സിംബോളിക്ക് ഇനാക്റ്റീവ് തരും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഓർഡർ തരും, അതിൽ ഏതാണ് ശരിയായത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 2016 ഒരു എൽ പി എൽ ക്വസ്റ്റ്യൻ വന്നത്, എസ് സി എസ് ടിൻ്റെ ഒരു എക്സാമിൽ വന്നത്. ഇത് മൂന്നെണ്ണം തരും, അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ തരും, എന്നിട്ട് പറയും ഇതിൽ ചുവടെ തന്നിട്ടുള്ളത് ബ്രൂണറിൻ്റെ എന്താണ് വികസന ഘട്ടത്തിൽ പെടാത്തത് ഏത്, ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ എൽ പി എസ് എടുത്ത് പറഞ്ഞത്. പക്ഷേ കേട്ടിട്ട് പരീക്ഷയിൽ ഇടക്കിടക്ക് വരുന്ന സാധനങ്ങളായത്, ഓക്കെ, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്ന പരീക്ഷ ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല, ക്ലിയർ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും വരും, കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക, ഇതാണ് ഈ സാധനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ മൂന്ന് വേണമെങ്കിൽ മനസ്സിലാക്കും, ഇത് എന്താണെന്നൊന്നും എക്സാമിന് ചോദിക്കില്ല. റെഡി അല്ലേ? അടുത്തത്
Discovery learning. Next to discovery learning in the room. Discovery learning allengil adinde malayalam ningal kandirunna nan kandathal padanam. Kandathal padanam sadharana ee Bruner theory varuna samayath idonum angane parayarilla. Kandathal padanam. Okay, idonum angane aarum parannu kaanarilla. Pakshe nammal idine kooda thana padikko kaaranam idokke varunnana. Discovery learning was introduced by alle or who introduced discovery learning indha reethilokka questions vararundu ningal kandirunnallo chalappo ee samsham kondella albert mandura annokke poyittu karpikkarundu avadu krithayittu manasilakka discovery learning allengil kandathal padanam kondu vannathum aaranaanu Jerome S. Bruner thanneyanu ennulla kaaryam manasilakki vekkuka. Okay, Jerome Bruner. എന്താണ് നില മനസ്സിലാക്കുക? എന്താണ് ഇവിടെ ഏതൊരു വ്യക്തിയുടെ വികാസം എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നടക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ബ്രൂണർ പറഞ്ഞത്. ഈ സ്റ്റേജിലൂടെ, അതായത് ഈ സ്റ്റേജ് കഴിഞ്ഞ് ഇതിൽ മൂന്ന് സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്, മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് എന്നുള്ള മനസ്സിലായി. ഇവിടെ പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. കുട്ടി, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് അറിവുകൾ ആർജിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതിനാണ് അദ്ദേഹം പറഞ്ഞതാണ് കണ്ടെത്തൽ പഠനം. കുട്ടി സ്വയം പഠിക്കുന്നു. അതായത് ഭിയാഷ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ബ്രൂണർ പറഞ്ഞ കാര്യം നടന്നറിയോ. കുട്ടി അവന് വേണ്ട കാര്യങ്ങൾ അവൻ സ്വയം പഠിക്കും. നമ്മൾ ആരും അവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് വേണമെങ്കിൽ സഹായം, ഒരു സഹായമായിട്ട് കൂടെ നിൽക്കാം, അത്രമാത്രമേ ഉള്ളൂ. അവനെന്തൊക്കെയാണ് വേണ്ടത് അവനത് മനസ്സിലാക്കും, അവരത് പഠിക്കും. അങ്ങനെ പഠിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു പ്രശ്നം ഉണ്ടാവണം, ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവണം. ഓക്കെ, ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുക, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള പരിഹാരം കൂടെ കണ്ടെത്തുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാം നേടണം. അത് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊരു പ്രശ്നമാണ്. ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊരു പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മറികടക്കാനുള്ള ചിന്ത നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ വഴി ആലോചിക്കും. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുക്കും, എവിടെയും പോകേണ്ട, സ്വന്തം കുത്തിയിരുന്ന് പഠിക്കാം. ആ രീതിയിൽ തീരുമാനമെടുക്കും. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്രമാത്രമേ ഉള്ളൂ, കുട്ടിയോ അങ്ങനെ തന്നെയാണ്. അവനൊരു പ്രശ്നം വന്നു. ഇപ്പോൾ സപ്പോസ് ഒരു പ്രശ്നം, അത് ക്ലാസ്സിലായാലും സ്കൂളായാലും വീട്ടിലും എവിടെയായാലും, കുട്ടി പേഴ്സണലായിട്ട് അവൻ ഓരോ അറിവ് എന്ന് വെച്ചാൽ നമ്മൾ വെറും പുസ്തകം എടുത്ത് വായിക്കുന്നതോ സ്കൂളിൽ പോയിരിക്കുന്നതോ അല്ലല്ലോ. മൊത്തത്തിൽ അവൻ്റെ ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എല്ലാം അറിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ എന്ത് പ്രശ്നം, അത് വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നമാണോ എന്നൊന്നുമില്ല, എന്തോ ആവാം. അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടി കുട്ടി ഇപ്പോൾ എന്താണ് സൈക്കിൾ അല്ലേ, സൈക്കിളുണ്ട്, ചെറിയൊരു സൈക്കിളുണ്ട്, കുട്ടിക്കത് പറ്റുന്നില്ല. ഓക്കെ, അവനിങ്ങനെ ഓടിച്ചുകൊടുക്കുമ്പോൾ അവനൊരു പ്രശ്നം വന്നു, ഇതെനിക്ക് പറ്റുന്നില്ല, എന്താണ് ചെയ്യുക അല്ലേ. അവരൊരു പ്രശ്നമാണ്, അവൻ്റെ സൈക്കിള് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അവരും ഇത് ഡ്രൈവ് ചെയ്ത് പോകണം, പഠിക്കണം. അപ്പോൾ അവനെ മനസ്സാക്കിയത് എങ്ങനെ ചെയ്യാം? അപ്പോൾ അവൻ തന്നെ സ്വയം എന്താ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരുന്ന് ചിലപ്പോൾ വീടൊക്കെ രണ്ട് മൂന്നോട്ടം അവൻ ചുറ്റി അങ്ങോട്ടൊക്കെ വീടൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും അവൻ എന്ത് ചെയ്യും, അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് പഠിച്ചു വന്നിട്ടുണ്ടാവും. ഓക്കെ, അവനത് പഠിക്കും, ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവനൊരു പ്രശ്നം വന്നു, അപ്പോൾ അവൻ ചിന്തിക്കുന്നു എങ്ങനെ നമുക്ക് ഇതിനെ മനസ്സിലാക്കി മറികടക്കാം, ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം. ഓക്കെ, അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള നാക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വന്തം എന്ത് ചെയ്യുന്നു, പഠിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഫോൺ, ഫോർ എക്സാമ്പിൾ, ഇപ്പം കൂടുതൽ അവരുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്മാർട്ട് ഫോൺ വന്നു, അവൻ്റെ ഒരു പ്രശ്നമാണ് എന്താണ്, ഇതെങ്ങനെയാണ് ഇപ്പോൾ തുറക്കുക, അല്ലെങ്കിൽ ഇത് ലോക്കേറ്റാണല്ലോ മിക്ക ഫോണുകൾ ഉണ്ടാവുക, എങ്ങനെ തുറക്കാം അല്ലേ. അവനൊരു പ്രശ്നം വന്നു, ഫോൺ തുറക്കാൻ എല്ലാം പഠിക്കണമല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, എക്സാമ്പിൾ ഇങ്ങനെ എടുത്തുനിന്ന് ഒരു രക്ഷയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഓക്കെ നോക്കാം ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നില്ല, അവൻ എന്ത് ചെയ്യും, നമ്മളറിയാതെ ഒബ്സർവ് ചെയ്യും അല്ലേ. ആ ഇങ്ങനെയാണ് തുറക്കുന്നത്, ശരിയാണ് അതെ ഇങ്ങനെയാക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം വരെ അവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ നോക്കും. അങ്ങനെ നോക്കി നോക്കി എന്ത് ചെയ്തു, ഓക്കെ സെറ്റ്, പ്രശ്നം സോൾവ് ആയി. അപ്പോൾ അത്തരത്തിലെ കുട്ടി, ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ ഫോൺ തുറക്കുക എന്നല്ല, എല്ലാ തരത്തിലുള്ള അറിവുകളും. ഇപ്പോൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും അവനൊരു പ്രശ്നം, ഒരു കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ, അവന് വേണ്ട കാര്യങ്ങൾ അവൻ തന്നെ കണ്ടെത്തും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഐഡിയകളൊക്കെ അവൻ തന്നെ സ്വയം ചിന്തിച്ച് കണ്ടെത്തിയിട്ട് പഠനം നടക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഡിസ്കവറി ലേണിങ്ങിൽ ബ്രൂണർ പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയം വരും, അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ്, ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ പണി എന്താണെന്നില്ല ചോദിക്കും. അവിടെയാണ് നമ്മൾ വരുന്നൊരു ടേം നമ്മൾ പഠിച്ചതെന്നാണ് സ്കാഫോൾഡിങ്. ഓക്കെ, സ്കാഫോൾഡിങ്. ഓക്കെ, സ്കാഫോൾഡിങ്, സ്കാഫോൾഡിങ്, സ്കാഫോൾഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൈത്താങ്. ഓക്കെ, കൈത്താങ്, കൈത്താങ് എന്ന് പറയുന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്കാഫോൾഡിങ് എന്ന് പറയുന്ന ഈ ഒരു ടേം, അത് ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഡിസ്കവറി ലേണിങ്ങിൽ വരുന്നൊരു കാര്യമാണ് ഈ സ്കാഫോൾഡിങ്. അതായത് എന്താണ്, ടീച്ചറുടെ പരിപാടി എന്ന് വെച്ചാൽ അവനെന്താണ്, ഒന്ന് തള്ളിവിടുക, അത്രയേ ഉള്ളൂ, ഒന്ന് തള്ളിവിടുക, അവനൊന്ന് കൈപിടിച്ച് കയറ്റുക, അത്രയേ ഉള്ളൂ. അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവനിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യണം, ഒരു മാസിൽ ഇപ്പോൾ അവനെന്താണ് അഞ്ച് ഒന്നും കൂട്ടി എത്രയാണ് എന്നുള്ള കാര്യം കിട്ടണം. അവരെ പ്രശ്നമാണ്. അപ്പോൾ എന്താണ്, ടീച്ചർ വെറുതെ വയ്ക്കുന്നു അഞ്ച് മുട്ടായും മൂന്ന് മുട്ടായും കൂടെ കൂട്ടിയാൽ അല്ലേ, മുട്ടായി എന്ന് കുറയുള്ളൂ, അഞ്ച് മുട്ടായും മൂന്ന് മുട്ടായും കൂടെ കൂടി എത്ര മുട്ടായി ആയിരുന്നു വെറുതെ ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, അവൻ ഓട്ടോമാറ്റിക്കലി ചെയ്യും. എന്താണ് എങ്ങനെയാണ് ചെയ്യുക, ഒരു പ്രശ്നം വന്നു അവൻ അതിനനുസരിച്ചിട്ട് ചിന്തിച്ചിട്ട് ഒരു ഐഡിയയിലൊക്കെ എത്തിക്കും അല്ലേ. അപ്പോൾ ബേസിക്കായിട്ട് ഐഡിയ നോളജൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നത് ഓരോ സ്റ്റേജിൽ വേണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ടീച്ചറിൻ്റെ പരിമിതി വെച്ചാൽ എന്താണ്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഒരു രീതിയിൽ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ട ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുക അല്ലേ. ഇപ്പോൾ ചിത്രങ്ങളൊക്കെ വരക്കാനുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അത്തരത്തിൽ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും അവരൊന്ന് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ടീച്ചറുടെ ജോലി, അല്ലെങ്കിൽ ഒരു സ്കഫോൾഡറായിട്ട് മാത്രം ടീച്ചർ ആക്ട് ചെയ്താൽ മതി എന്നാണ് ആര് പറഞ്ഞത്, ബ്രൂണർ പറഞ്ഞത്. ഓക്കെ, അവർ ബാക്കി കുട്ടികളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. കാരണം
കുട്ടികളെ സ്വയം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. മറ്റേ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് പിയാശ പറഞ്ഞല്ലോ, അതിന്റെ കണക്ഷനാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ തന്നെ ചെയ്തുകൊള്ളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്കാഫോൾഡിംഗ് എന്താണെന്ന് മനസ്സിലായി, കൈത്താങ്ങാണെന്ന് മനസ്സിലായി. ഓക്കെ, സ്കാഫോൾഡിംഗ് എന്ന് വെച്ചാൽ തന്നെയാണ്, നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്കെന്താണ് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒന്ന് ചെറിയൊരു ഹിന്ദി ഇങ്ങോട്ട് ഇട്ട് തന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ആ ശരിയാണ് ഓക്കെ കിട്ടി, അങ്ങനെ നമ്മൾ എന്തെങ്കിലും പിടിച്ചിട്ട് ആ അത് ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ ലെവലിലേക്ക് എത്തും അല്ലേ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ ചോദിച്ചു നോക്കി, ചിലപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പറയാൻ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അല്ലേ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം പഠിച്ച പഠിപ്പിച്ച ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ചില ടീച്ചേഴ്സൊക്കെ ചെയ്യാറില്ലേ എന്നാണ്, ആ അതന്നെ ആ ഒരു വേർഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ആ ശരിയാണ്, അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ആ ശരിയാണ് ഓർമ്മ വന്നു, അപ്പോൾ അവർ ബാക്കി അവർ ഫില്ല് ചെയ്യും. അങ്ങനെ അങ്ങനെയൊക്കെയാണ് അല്ലേ, ചില ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒറ്റ കെട്ടി അല്ലേ, ബബ്ബ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അത്തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമ്മളൊന്ന് അവരെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി അവർ ചെയ്തോളും റെഡി. അതാണ് സ്കാഫോൾഡിംഗ് അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർലി അവർക്ക് വേണ്ടത് അവർ തന്നെ സ്വയം കണ്ടെത്തി അവർ പഠിച്ചോളും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടിയെ പഠിപ്പിക്കാനല്ല, എന്താണ് പഠിക്കാൻ പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ തേർഡ്, ഇതൊന്നും അത്ര കൺഫ്യൂഷൻ ഒന്നും അല്ല, ഇവിടുന്ന് വരുന്ന ക്വസ്റ്റൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഡിസ്കവറി ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ഒരുപാട് തവണ കേട്ടിട്ട് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, ഡിസ്കവറി ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്. അതിൽ ഉറപ്പായിട്ട് ആൽബർട്ട് ബന്ദൂരയ്ക്ക് ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ഒരു ടെൻഡൻസിയാണ് ഈ ബന്ദൂര കണ്ടാൽ ബന്ദൂരയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിലേക്ക് നമ്മൾ വരും. ഇതിലങ്ങനെ തന്നെ ഈ സ്റ്റേജുകളെ ചോദിക്കും, ഈ സ്റ്റേജുകൾ മാത്രമേ ചോദിക്കൂ, ഇതിനങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിൽ ബിംബ ഇദ്ദേഹവുമായി ബന്ധപ്പെടാത്ത ഏതെന്നൊക്കെയാണ് ചോദിക്കുക റെഡി. ഏ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തി, സ്പൈറൽ കരിക്കുലത്തിലെത്തി. സ്പൈറൽ കരിക്കുലം അല്ലെങ്കിൽ എന്താണ് ചാക്രിക പാഠ്യപദ്ധതി. ഓക്കെ, ചാക്രിക പാഠ്യപദ്ധതി എന്നാണ് പറയുക അല്ലെ, ചാക്രിക പാഠ്യപദ്ധതി അല്ലെ, ചാക്രികാരോഹണ പാഠ്യപദ്ധതി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ചാക്രിക പാഠ്യപദ്ധതി അല്ലെങ്കിൽ എന്ത് പറയും, സർപ്പിളാകൃതിയിലുള്ള അല്ലെ, സർപ്പിളാകൃതിയിലുള്ള പാഠ്യപദ്ധതി. ഓക്കെ, സർപ്പിളാകൃതിയിലുള്ള പാഠ്യപദ്ധതി എന്നൊക്കെ പറയാറുണ്ട് ഏതിനെ, ഈ സ്പൈറൽ കരിക്കുലത്തിന്. അപ്പോൾ എന്താണ് സ്പൈറൽ കരിക്കുലം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ബ്രൂണറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, ക്ലിയർ, ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ, നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഫോർ എക്സാമ്പിൾ ആറാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജിയെക്കുറിച്ച് ചെറിയൊരു ഭാഗം കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ രാഷ്ട്രപിതാവാണ്, അങ്ങനെയാണ് അല്ലേ, ഓരോ സ്വാതന്ത്ര്യദിനത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരാളാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ആറാം ക്ലാസ് പഠിച്ചു. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് ഓക്കെ, അങ്ങനെ അവൻ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്താണ്, എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയായിരിക്കും, എട്ടിലെത്തി. എട്ടാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് എന്താണ് അതിൻ്റെ കണക്ഷനായിട്ട് ഗാന്ധിജിയെക്കുറിച്ചൊക്കെ പറഞ്ഞ്, പിന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ഏതൊക്കെയാണ്, ഇതിന് മുന്നേ ഗാന്ധിജി എവിടെയായിരുന്നു അല്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ആദ്യമൊക്കെ എന്തായിരുന്നു, ഏതൊക്കെ സമരങ്ങളുണ്ട്, അവിടെ സത്യാഗ്രഹം ചെയ്ത്, നിരാഹാര സത്യാഗ്രഹം ചെയ്ത് അല്ലേ, ബ്രിട്ടീഷുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്ത്, അങ്ങനെ ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുക എട്ടാം ക്ലാസ്സിൽ. പിന്നീട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് പത്തിലെത്തി അല്ലെ, 11-ലോ 12-ലോ ഒക്കെ എത്തിയെന്ന് വിചാരിക്കും, 10-ാം ക്ലാസ്സിലെത്തി. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് വൈഡായിട്ട് ഓരോ യുദ്ധങ്ങൾ അല്ലേ, ഗാന്ധിജി യുദ്ധങ്ങളല്ല സോറി, സമരങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളും ഓക്കെ, അതിനിടയിൽ ഉപ്പ് സത്യാഗ്രഹവും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് കൂടുതൽ ധാരണകളിൽ എത്തിയെന്ന് വരിക. ഓക്കെ, 10-ാം ക്ലാസ്സിലാണെന്ന് വിചാരിക്കും അല്ലെ, അപ്പോൾ 12-ലാവട്ടെ എന്തോ ആവട്ടെ, ക്ലിയർ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, ഏറ്റവും ചെറിയ ക്ലാസ്സിൽ അവൻ എന്ത് ചെയ്യുന്നു, ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കി, ആ ഇതാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഒരു ലെവലിലേക്ക് എത്തിയ സമയത്ത് എന്തായി, ആദ്യം സിമ്പിളായിരുന്നു കേട്ടോ, ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നൊരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എന്തായി, അതിൽ നിന്ന് കുറച്ച് കൂടി അല്ലെ, ആദ്യത്തിനെക്കാട്ടും കുറച്ച് കൂടി, പക്ഷേ ആദ്യത്തെ കാര്യം ഇവിടെ പഠിക്കുന്നുണ്ട് പ്ലസ് കുറച്ച് എക്സ്ട്രാ അല്ലേ, പ്ലസ് എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ വന്നു, എക്സ്ട്രാ വന്നു കുറച്ച് അല്ലേ. അപ്പോൾ ഇവിടുന്ന് സിമ്പിളല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഒരു കോംപ്ലക്സിറ്റി ആയി അല്ലേ, കോംപ്ലക്സ് ആയി എന്ത് നമ്മൾ പഠിക്കുന്ന സാധനം കുറച്ചധികം വന്നു കണ്ടിട്ട്. പിന്നെ അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ എന്തായി, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അധികം കുറച്ച് കാര്യങ്ങളും കൂടി വന്നു. അപ്പോൾ എന്തായാലും ഇതിനേക്കാളും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കില്ലേ, കോംപ്ലക്സിറ്റി കൂടി അല്ലേ, അപ്പോൾ കോംപ്ലക്സ് ആയി. അപ്പോൾ ബ്രൂണർ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെ, പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, കുട്ടിക്ക് ആദ്യൊരു കാര്യം അവൻ പഠിച്ചു, പിന്നെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കണം മറ്റൊരു സ്റ്റേജിൽ, പഠനത്തിൻ്റെ ഒരു സ്റ്റേജിൽ. പിന്നെ അടുത്ത സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ അതിനെ വൈഡായിട്ട് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ, അതായത് എല്ലാം കൂടെ ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ അങ്ങ് എന്താണ് ഇട്ട് അങ്ങ് കൊടുക്കുകയെന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ട് പതിയെ പതിയെ ഓരോ സ്റ്റേജിൽ അനുസരിച്ച് പഠിപ്പിച്ച് കൊടുക്കണം എന്നാണ് ആര് പറഞ്ഞത് അല്ല പറഞ്ഞു കൊടുക്കണം എന്ന രീതിയിലാണ് ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന ആശയം വന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യം നമ്മൾ ഇതിനൊരു ചിത്രീകരണ രൂപത്തിലേക്ക് മാറ്റിയാലേ, ഓക്കെ, അദ്ദേഹം സ്പൈറൽ കരിക്കുലല്ലേ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനാദ്യം ചെറിയൊരു കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, ഓക്കെ, ചെറിയൊരു കാര്യം ഇങ്ങനെ വന്നു, പിന്നെ അതിൻ്റെ കുറച്ച് വൈഡായിട്ട് ഇങ്ങനെ വന്നു, ഓക്കെ, ആ വൈഡായ സാധ്യത, പിന്നെ കൂടി 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 ഇങ്ങനെ വരുന്നു സാധനങ്ങൾ. അതായത് ഇവിടെ എവിടെ ഒരു കണക്ഷൻ പോകുന്നില്ല, ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങൾ പഠിച്ചു, പിന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ എത്താൻ പഠിച്ചു, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠിച്ചു, അങ്ങനെ 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 ഒന്നിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ സിലബസൊക്കെ അങ്ങനെ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചെറിയ ക്ലാസ്സിൽ കുട്ടി ഇങ്ങനെ പഠിക്കുന്നു അല്ലേ, ഇപ്പോൾ കണക്ക് മാത്സൊക്കെ ആണെങ്കിൽ ചെറിയ ക്ലാസ്സിൽ കൂട്ടാനും കുറക്കാനൊക്കെ ബേസിക് പഠിക്കുന്നു,
പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അല്ലേ എൽ പി ഇനി ഇപ്പോൾ യു പി സെക്ഷനിലേക്ക് എത്തുമ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ കുറച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ അതിന് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ അവർ പ്രത്യേകതകൾ ആലോചിക്കുന്നതാണ്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ എവിടെയും പോകുന്നില്ലല്ലോ, അതിനൊക്കെ കണക്ട് ചെയ്ത് കണക്റ്റ് പോകുന്നത്. അതാണ് പറഞ്ഞത് എന്താണ്, സ്പൈറൽ കരിക്കുലം അല്ലെങ്കിൽ ചാക്രിക ആരോഹണ പാഠ്യപദ്ധതി അല്ലേ, സർപ്പിൾ ആകൃതിയിലുള്ള പാഠ്യപദ്ധതി പ്രകാരം ബ്രൂണർ വിശദമാക്കിയത്. ക്ലിയർ? ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഇപ്പം ഈ കരിക്കുലമൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മളിപ്പോൾ ഒരു പാഠപുസ്തകം അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ, ചെറിയ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അല്ലാതെ ഒറ്റയടിക്ക് കോംപ്ലക്സ് കൊടുത്താൽ അവരാർക്കും താങ്ങാൻ കഴിയില്ല അല്ലേ. പിന്നെന്താണ്, ഡെവലപ്മെൻറ്റ് ഓരോ സ്റ്റേജിലും ഒരേപോലെ തന്നെ മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാലും അതിനോട് കാര്യമില്ലല്ലോ, അത് ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ട് ബാധിക്കില്ല, അപ്പോൾ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓരോ സാധനം അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ആശയമാണ് ആര് ചെയ്തത്, ബ്രൂണർ കൊടുത്തത്. ഇപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും ചോദ്യമില്ല. ആദ്യം ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്പൈറൽ കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ജെറോമസ് ബ്രൂണർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ബ്രൂണർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടുത്തെ പ്രത്യേകം എന്താണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, സിമ്പിളസ്റ്റ് കോംപ്ലക്സ് ആണ് അല്ലേ, സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പോകുന്നത്. സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പോകുക. ഒരു സംശയമില്ലല്ലോ, ആദ്യം ഏറ്റവും ബേസിക്, പിന്നെ അങ്ങനെ കയറി പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ സ്പൈറൽ കരിക്കുലം എന്നുള്ളൊരു ആശയം തന്നെ വന്നത്. കിട്ടിയോ? അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രൂണറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. ഒന്ന്, ബ്രൂണറായിട്ട് വരുമ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അതുപോലെ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. ഈ ഡിസ്കവറി നമ്മുടെ ആദ്യം പറഞ്ഞ ആശയ സമ്പാദന മാതൃക ഞാൻ പറഞ്ഞാണ് എഴുതി വെച്ചിട്ട് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കണേ. എന്താണ് ആശയ സമ്പാദന മാതൃക? ഓക്കെ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അല്ലെങ്കിൽ എന്താണ് ആശയ സമ്പാദന മാതൃക, ആശയ സമ്പാദന മാതൃക. ഇത് ബ്രൂണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം പറയുന്നത് ഇതിലാണ്, ഈ പറഞ്ഞ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഓക്കെ, അതിലൂടെയാണ് ഈ ആശയത്തെ ആശയങ്ങളൊക്കെ അദ്ദേഹം എന്താണ് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെയാണ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കും എന്താണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഇതിനനുസരിച്ചാണ് പോകുന്നത് അല്ലേ. കൺസെപ്റ്റ് മാത്രം കുട്ടികൾക്ക് അവർ കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു അല്ലേ, ഒരു സ്കാഫോൾഡർ എന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുക. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റൻസാണ് പറയുന്നത്. ഈ സ്റ്റേജ് വെച്ചിട്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം, പല രീതിയിലും ചോദിക്കാം. ഓക്കെ, ഇത് മൂന്നും തന്നിട്ട് ഒന്ന് എക്സ്ട്രാ തന്നിട്ട് ബ്രൂണറുമായി ബന്ധം ഇല്ലാത്തത് ഏതെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ബാക്കി മൂന്നെണ്ണം തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ബ്രൂണറുമായി ബന്ധപ്പെട്ടത് ഏതെന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം. പിന്നെ ഡിസ്കവറി ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ വരും. സ്കാഫോൾഡിംഗ് എന്ന് കൈത്താങ്ങ് എന്താണെന്നുള്ള ചോദ്യം, ഇതിനോട് ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് നമ്മോട് ചോദിക്കാം അതെന്താണ്. അപ്പോൾ സ്കാഫോൾഡിങ് അവർ കൈത്താങ്ങ് എന്ന രീതിയിൽ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണെന്ന് ചോദിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. സ്പൈറൽ കരിക്കുലം ഇത് കൊണ്ടുവന്ന ആരാണെന്നും ചോദിക്കും. പിന്നെ ആശയ സമ്പാദന മാതൃക അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആരാണ് കൊണ്ടുവന്നതിൻ്റെ ചോദ്യം വരും. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്, ഇങ്ങനെ തന്നെയാണ് ബ്രൂണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ക്വസ്റ്റൻ വന്നിട്ടുള്ളത്. ക്ലിയർലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പഠിച്ചു ആദ്യം പറഞ്ഞതാണ് കുട്ടികളെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആ കാര്യം പറഞ്ഞതൊക്കെ ആരാണ്, ബ്രൂണറാണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഒരുപാടുണ്ട് ഡെഫിനറ്റ്ലി, ഈ പറഞ്ഞ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ, മുമ്പ് ഒരു കോഴ്സ് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാടുണ്ട്. അത് നമുക്ക് ഒരു സമയം ആ ഒരു ടൈമിൽ കുറച്ചധികം ചെയ്യാം. ഓക്കെ, കൂടുതൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രൂണറിൻ്റെ തിയറി. എന്താണ് തിയറി നമ്മൾ പറഞ്ഞു? എന്താണ് തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഓർ തിയറി ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ ജെറോമസ് ബ്രൂണർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഇതെല്ലാം ഒറ്റ ടേബിളിൽ തന്നെ ഉണ്ട്, ഇതിനെ വെറുതെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും അല്ലേ. നമ്മൾ എക്സാമാണല്ലോ, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒന്നല്ല, ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ അങ്ങനെ വലിയ കമൻറ്റോ കാര്യങ്ങളോ ലൈക്കൊന്നും വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല കൃത്യമായിട്ട് ആരൊക്കെ കൂടുതൽ പേര് ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ കാര്യങ്ങൾ നോക്കിയിട്ടാണ് റെഡി. അതുകൊണ്ട് പറ്റുമെങ്കിൽ പറ്റുന്നവരൊക്കെ അവസാനം വരെ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും അല്ലേ വെറുതെ ഒരു സിമ്പിൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക, പ്ലസ് ഒരു ലൈക്കും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇഷ്ടമായാൽ. അതിനെ കൂടെ തന്നെ എപ്പോഴും പറയാത്ത കാര്യമാണ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളായിട്ട് വരാം. താങ്ക് യു.